ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, ആദരണീയരായ വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം എം സി കുറിയാക്കോസ് റമ്പാച്ചൻ മലങ്കര സഭയുടെ മാണിക്യം എന്നതിനെ കുറിച്ചാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിച്ച പാത്താമുട്ട മാളികയിൽ എം സി കുറിയാക്കോസ് റമ്പാച്ചന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊള്ളട്ടെ. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ച അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കൽപ്പിച്ച യേശുനാഥന്റെ കൽപ്പന സിരസാ വഹിച്ച് സ്വജീവിതം കുരിശിനോട് ചേർത്ത് വെച്ച് കടന്നുപോയ താപസ ശ്രേഷ്ഠൻ. നാം പ്രകാശം കാണുകയും പ്രകാശിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച മലങ്കര സഭയുടെ മാണിക്യം, അതാണ് വന്ദ്യനായ എം സി കുറിയാക്കോസ് റമ്പാച്ചൻ. 1901 ഓഗസ്റ്റ് 31 കോട്ടയം ജില്ലയിലെ പാത്താമുട്ടം എന്ന ദേശത്ത് സമ്പന്നമായ മാളികയിൽ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടി നല്ലൊരു അധ്യാപകനായി അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവദർശനം രൂഢമൂലമായിരുന്ന അദ്ദേഹത്തിന് ആ ദൈവവിളി കേൾക്കാതിരിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പരപ്രേരണ കൂടാതെ അദ്ദേഹം വൈദിക വൃത്തിയും സന്യാസവ്രതവും തിരഞ്ഞെടുത്തു. പല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട് ആടി ഉലയുകയായിരുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കെട്ടുറപ്പിനായി നിശ്ചയദാർഢ്യത്തോടെ ആ വന്ദ്യപിതാവ് പ്രവർത്തിച്ചു. സ്വന്തം വസ്തുവിൽ സ്ലീബ പള്ളി നിർമ്മിച്ച് ഒരു മാതൃകാ ഇടവക തന്നെ അദ്ദേഹം രൂപീകരിച്ചു. പാത്താമുട്ടം ദയറായുടെയും സെന്റ് മേരീസ് ചാപ്പലിന്റെയും സ്ഥാപനത്തിലൂടെ ഉത്തമ ക്രിസ്തീയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദയറായിലേക്കുള്ള വഴികൾ വെട്ടിയൊടുക്കിയും വാഹന സൗകര്യങ്ങൾ ക്രമീകരിച്ചും പോസ്റ്റ് ഓഫീസ്, ലൈബ്രറി മുതലായവ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം മുൻകൈയെടുത്ത് ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ അദ്ദേഹം ചുക്കാൻ പിടിച്ചു. പുതുതലമുറയെ അച്ചടക്കവും ദൈവഭയവും ഉള്ളവരായി വാർത്തെടുക്കുവാൻ പ്രാർത്ഥനാ യോഗങ്ങളും ധ്യാന യോഗങ്ങളും അദ്ദേഹം ക്രമീകരിച്ചു. ആത്മീയ പ്രസ്ഥാനങ്ങളായ സൺഡേ സ്കൂളുകൾ, മത്തമറിയം സമാജം എന്നിവ ശക്തി ആർജിച്ചതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സഭാ സേവനങ്ങൾക്കായി അനേകം ശിഷ്യഗണങ്ങളെ അദ്ദേഹം അഭ്യസിപ്പിച്ചു. സഭയുടെ മുഖ്യ വരുമാന മാർഗമായ കാതോലിക്ക ദിനപ്പിരിവ് ആരംഭിച്ചതും ഏകദേശം 3 വർഷത്തോളം അതിന്റെ മുഖ്യ നടത്തിപ്പുകാരിൽ ഒരാളായി പ്രവർത്തിച്ചതും അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. മലങ്കര സഭയുടെ മുഖപത്രമായ മലങ്കര സഭാ മാസിക വളരെ കൃത്യതയോടും ഭംഗിയോടും കൂടി പുറത്തിറങ്ങിയത് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലാണ്. ആ മാസികയിലൂടെ അദ്ദേഹം പുറത്തിറക്കിയ അമൂല്യ രചനകൾ അനേകരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശം വീശുന്നവയായിരുന്നു. പണ്ഡിതനും പക്വമതിയും മിതഭാഷിയും ആയിരുന്ന അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കവിയും കൂടിയായിരുന്നു. ബദേലിലെ താമര, ആത്മനിക്ഷേപം, പ്രാർത്ഥനായോഗമിത്രം, ഇംഗ്ലീഷിൽ രചിച്ച സഭാചരിത്രം എന്നിവ അതിൽ ചിലതു മാത്രം. നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരല്പം തീപ്പൊരി വിതറുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്തു ജീവിതം എന്ന് ചോദിച്ച വന്ദ്യനായ എം സി കുറിയാക്കോസ് റമ്പാച്ചൻ ഒരു മെഴുകുതിരി നാളം പോലെ കത്തിയെരിഞ്ഞ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം വീശി. മികച്ച അധ്യാപകനും നിഷ്ഠയുള്ള ദയറാക്കാരനും സഭാ സെക്രട്ടറിയും കോട്ടയം മെത്രാസിന സെക്രട്ടറിയും പഴയ സെമിനാരി മാനേജരുമായിരുന്ന അദ്ദേഹം സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. പേരോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ സമ്പത്തുകളോ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ നിസ്വാർത്ഥനായി തന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച സഭയിൽ നിശബ്ദ സേവനം അനുഷ്ഠിച്ച ആ വന്ദ്യപിതാവ് അത്യധ്വാനം മൂലം രോഗിയായി താരതമ്യേന ചെറുപ്രായത്തിൽ 1958 ജൂലൈ 17 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ 2 വരി കവിത ഞാൻ ഓർക്കുന്നു. പോരാ പോരാ പാതിരിയാവാൻ തിരിയായി കത്തിയെരിയണം, പോരാ പോരാ പാതിരിയാവാൻ തിരിയായി കത്തിയെരിയണം. ആ വന്ദ്യപിതാവിന്റെ മധ്യസ്ഥത നമുക്കെന്നും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.